ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഈസി ആയിട്ട് പാനിൽ തന്നെ ചെയ്തെടുക്കുന്ന ഒരു പിസയുടെ തന്നെ. ഇതിൽ ചീസോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർക്കാതെ, ഓവനില്ലാതെ സാധാരണ നമ്മുടെ പാനിൽ തന്നെ ചെയ്തെടുക്കുന്ന ഈസി പിസ എങ്ങനെ ചെയ്യുന്നത് നോക്കുന്നതിന് മുൻപേ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇനി പിസയുടെ ബേസിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡോ തയ്യാറാക്കാം. അതിനായിട്ട് 3/4 കപ്പ് മൈദപ്പൊടി ഒരു അരിപ്പയിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം, കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഇനി അരിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതുകൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ കൈ വെച്ചിട്ട് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നത് പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാൻ നോക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ നോക്കണം, എന്നാലാണ് പിസ ബേസ് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതാ ഈ ഒരു കണക്കിന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേ കണക്ക് തന്നെ ഒന്ന് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതൊരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനിടണേ. മാക്സിമം ഒരു 1/2 മണിക്കൂർ ഒരു നനഞ്ഞ തുണി വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലീൻ റാപ്പ് കൊണ്ടോ ഒന്ന് കവർ ചെയ്തെടുക്കുക. കുറച്ച് ചിക്കനിലോട്ട് മഞ്ഞളും ഉപ്പും മുളകും ഇട്ട് ഞാനൊന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബോൺലെസ് ചിക്കൻ എന്നാണ് ഞാനെടുത്തത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ചിക്കൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസ് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചത് ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം. 5/6 അല്ലി വെളുത്തുള്ളി ചെറിയ പീസാക്കിയത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കുന്നു. വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല സോഫ്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഈ ഒരു കണക്കിൽ തന്നെ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇതാ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു കടായിലോട്ട് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായി ചൂടായി വന്ന സമയത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ഒറിഗാനോവും ചേർത്തിട്ട് രണ്ടിൻ്റെ റോ ടേസ്റ്റ് മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് നേരത്തെ അരച്ചു മാറ്റി വെച്ച ടൊമാറ്റോ പ്യൂരി അല്ലേ, അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒറിഗാനോയുടെയും കാശ്മീരി ചില്ലി പൗഡറിൻ്റെയും ഫ്ലേവർ ഒന്ന് ഈ സോസിലൊന്ന് പിടിക്കട്ടെ. അതിനായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ പഞ്ചസാര പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ സോസ് ഇത ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിമിങ് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി വേറൊരു പാനിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് ചീസിന് പകരം ഒരു വൈറ്റ് സോസ് ഉണ്ടാക്കാനാണ്. ഇത് ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മൈദപ്പൊടി ഈ ഗീയിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് കട്ട കെട്ടാതെ നമുക്കൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ മൈദപ്പൊടിയുടെ റോ ടേസ്റ്റ് മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതാ മൈദപ്പൊടിയുടെ റോ ടേസ്റ്റ് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഈ പാലും മൈദപ്പൊടിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഇതിലോട്ട് ഒരു നുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണേ. എന്നോട് അതിൻ്റെ ക്ലിപ്പ് മിസ്സായി പോയതാണ്, അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒരു നുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് ഫ്ലെയിമിങ് ഓഫ് ചെയ്യാം. നമുക്ക് ചീസിന് പകരമാണ് ഈ വൈറ്റ് സോസ് നമ്മൾ ഉപയോഗിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ നോക്കാം. മൈദപ്പൊടി ആകുമ്പോൾ ഒന്ന് ഇരിക്കുന്തോറും കുറുകി വരും. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഡോ ഇല്ലേ, അതൊന്ന് എടുത്തിട്ട് ഈ സമയത്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടാവും. ഇതാ ഈ ഒരു കണക്കിന് ആയിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ ആവാനാണ് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കില്ലേ, അതേപോലെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഉരുളയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വലിപ്പമുള്ള ഉരുളയാണ് എടുക്കുന്നത്. ഞാൻ കുറച്ച് വലിപ്പമുള്ള ഒരു പിസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയ പിസ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിൽ കുറച്ച് ചെറുതാക്കിയിട്ട് പരത്തിയെടുത്താൽ മതി. ഇനി ഞാൻ പൊടിയൊന്ന് കൗണ്ടർ ടോപ്പിലേക്ക് തൂക്കിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവച്ച് ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ ചപ്പാത്തി കുഴലില്ലേ, അത് വെച്ച് നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ നോക്കാം. വല്ലാണ്ട് അങ്ങനെ നൈസാക്കിയിട്ട് പരത്തിയെടുക്കാൻ നോക്കരുത്. നമ്മൾ സാധാരണ പിസയുടെ ബേസ് അറിയില്ലേ, ആ ഒരു തിക്നെസ്സിൽ വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാൻ. അതിനുശേഷം ബാക്കി തവയിൽ വെച്ച് കൈ വെച്ചുകൊണ്ടൊന്ന് പരത്തിയെടുക്കണം. നമുക്ക് പിസ സെറ്റ് ചെയ്യുന്നതിന് മുൻപ് ഞാൻ ഫ്ലെയിം കൺട്രോളർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പഴയ ഒരു തവ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി പാനിൻ്റെ അടിവശത്തായിട്ട്. അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് അടിക്ക് പിടിക്കാതെ കിട്ടും കേട്ടോ. ഇനി ഇതിലോട്ട് ഗ്രീസ് ചെയ്യുന്നുണ്ട് ഓയിൽ.
എന്നിട്ട് ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തിയെടുത്തിരുന്നത്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ കൈകൊണ്ട് എത്രയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ പാനിൻ്റെ വലിപ്പം അതിനനുസരിച്ചിട്ട് കൈ വെച്ചൊന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡ് വശത്ത് ഇതുപോലെ ഇങ്ങനെ ചേർത്ത് ചെയ്ത് കൊടുക്കണേ. എന്നാലത് നമ്മൾ സോസൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒളിച്ചിറങ്ങാതിരിക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് സൈഡൊക്കെ നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അധികം അങ്ങ് കനം കുറക്കാൻ നിൽക്കരുത്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ടൊമാറ്റോ സോസില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നഖത്തോ ആവുന്ന വിധത്തിൽ തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തന്നെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കാൻ നോക്കാം. ഇനി ഈ ബേസിലോട്ട് ഒരു ഫോർക്കോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്നിങ്ങനെ കുത്തിക്കൊടുക്കാം. അങ്ങനെ കുത്തിക്കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് വെന്ത് വരുന്ന സമയത്ത് വല്ലാണ്ടങ്ങ് പൊങ്ങിയിട്ട് എയർ ബബിൾസ് കുടുങ്ങി അങ്ങ് പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഇനി നമുക്കിതിലോട്ട് നേരത്തെ മാറ്റി വെച്ച ചീസിന് പകരം ഉണ്ടാക്കിയ വൈറ്റ് സോസ് ഇല്ലേ, അതുകൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മളെങ്ങനെയാണോ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തത് അതേ കണക്കന്നെ ഈ വൈറ്റ് സോസും ഇട്ട് കൊടുക്കാം. നമ്മൾ ചീസ് എങ്ങനെയാണോ ഇട്ട് കൊടുക്കുന്നത് അതേ കണക്കന്നെ. ഇപ്പോൾ ഇതാ എല്ലാ ഭാഗത്തും വൈറ്റ് സോസും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ഇല്ലേ, അതുകൂടെ അവിടെ എവിടെയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സ്ലൈസ് ചെയ്ത് വെച്ച ഉള്ളി കൂടെ അവിടെ എവിടെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി തക്കാളിയും ഞാൻ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കൂടാതെ ക്യാരറ്റും ഇതേ കണക്കന്നെ സ്ലൈസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ക്യാപ്സിക്കം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം ഗ്രീൻ ക്യാപ്സിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് റെഡ് കളറോ യെല്ലോ കളറോ ഏതാണോ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് അവിടെ എവിടെയായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ടൊമാറ്റോ സോസ് ഇല്ല അതുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലോട്ടായിട്ട് ആ വൈറ്റ് സോസ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ ചീസ് ഇട്ട് കൊടുക്കുമല്ലോ അതേ കണക്കന്നെ ഇതിട്ട് കൊടുക്കാം. ഇപ്പോൾ മൊസറോള ചീസൊക്കെ നമ്മളിങ്ങനെയല്ല ഇട്ട് കൊടുക്കാം. മുകളിലോട്ടായിട്ട് കുറച്ച് ക്രഷ് ചില്ലിയുടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉണക്കമുളകില്ല അതൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഒറിഗാന കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10-20 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിവശം ഒന്നും കരിഞ്ഞു പോയിട്ടില്ല, നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്കും ഫാമിലിക്കും ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അത് വളരെ ഈസി ആയിട്ട് തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയാണ് ഇത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായും കിട്ടും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോഴേക്കും താങ്ക് യു.